നമസ്കാരം. സഹകരണ വകുപ്പ് അന്വേഷണത്തിൽ 100 കോടി രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയ തിരുവനന്തപുരം കണ്ടല സഹകരണ ബാങ്കിലും സഹകരണ ആശുപത്രിയിലും താൽക്കാലിക ജീവനക്കാരടക്കം 75 പേരെ അനധികൃതമായി നിയമിച്ചെന്ന് കണ്ടെത്തിയിരിക്കുന്നു. 25 കൊല്ലമായി പ്രസിഡന്റായി തുടരുന്ന ഫാസുരാങ്കിന്റെ 3 അടുത്ത ബന്ധുക്കളെയും ജീവനക്കാരാക്കിയിട്ടുണ്ട്. 15 വർഷത്തിനിടെ 22 കോടി രൂപ ജീവനക്കാർക്ക് അനർഹമായി ശമ്പളവും ആനുകൂല്യവും കൊടുക്കാൻ വിനിയോഗിച്ചതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. CPI നേതാവായ ഫാസുരാങ്കൻ പ്രസിഡന്റായ കണ്ടല സഹകരണ ബാങ്കിലും കണ്ടല സഹകരണ ആശുപത്രിയിലുമായി നിരവധി അനധികൃത നിയമനങ്ങളാണ് സഹകരണ വകുപ്പ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. സഹകരണ ബാങ്കിൽ മാത്രം 2 സ്ഥിരനിയമനമടക്കം 31 പേരെയാണ് നിയമനവും ചട്ടവും ലംഘിച്ച് നിയമിച്ചിരിക്കുന്നത്. കണ്ടല സഹകരണ ആശുപത്രിയിൽ തസ്തികയ്ക്ക് അനുമതി കിട്ടുന്നതിന് മുൻപ് തന്നെ നിയമനം നടന്നു കഴിഞ്ഞിരുന്നു. താൽക്കാലികക്കാരടക്കം 45 പേരെയാണ് കണ്ടല സഹകരണ ആശുപത്രിയിൽ അനധികൃതമായി നിയമിച്ചതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ പ്രമോഷനും സ്ഥിരപ്പെടുത്തലും പലതും മാനദണ്ഡമൊന്നും പാലിക്കാതെയാണെന്നും റിപ്പോർട്ട് പറയുന്നു. ഇതിനിടയിൽ പ്രസിഡന്റ് ഫാസുരാങ്കന്റെ ജ്യേഷ്ഠന്റെ മകൻ അഖിലേഷും അഖിലേഷിന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയും ഫാസുരാങ്കന്റെ അളിയന്റെ ഭാര്യയും നിയമനം നേടിയിട്ടുമുണ്ട്. സമീപകാലത്ത് സെക്രട്ടറിയായി വിരമിച്ച 2 പേരുടെയും മക്കൾക്കും ബാങ്കിൽ ജോലിയുമുണ്ട്. എന്നാൽ നിയമനത്തിനായി രജിസ്ട്രാർക്ക് അപേക്ഷിച്ചാൽ അനുമതി കിട്ടാത്തത് കൊണ്ടാണ് നിയമിക്കേണ്ടി വന്നതെന്ന വിചിത്ര വാദമാണ് ഫാസുരാങ്കൻ മുൻപോട്ട് വയ്ക്കുന്നത്. വർഷങ്ങളായി ബാങ്ക് റീക്ലാസിഫൈ ചെയ്യാത്തതുകൊണ്ട് ഇപ്പോഴും ക്ലാസ് 1 ആയാണ് പ്രവർത്തിക്കുന്നതും. യഥാർത്ഥത്തിൽ ബാങ്ക് ക്ലാസ് 5 ആവേണ്ടതുമാണ്. പക്ഷേ ക്ലാസ് 1 കൂടിയ ശമ്പളമാണ് ജീവനക്കാർക്ക് കൊടുത്തു വരുന്നത്. ഇങ്ങനെ കൊടുക്കുന്ന ശമ്പളവും ചട്ടം ലംഘിച്ച് നിയമിച്ചവർക്കും അടക്കം ഇതുവരെ 22 കോടി രൂപ അധികമായി ശമ്പള ഇനത്തിൽ ബാങ്കിന് കൊടുക്കേണ്ടതായി വന്നിട്ടുണ്ടെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്.